അറുപതി ദൂരദർശനോ മറ്റോ വേണ്ടിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു. വന്നപ്പോ ചോദിച്ചു ഭാവിയിലെ സ്വപ്നത്തിലെ വധു. അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇതിലുണ്ട്. അങ്ങനെ കിട്ടുന്നതും വലിയ ഭാഗ്യമല്ലേ. അതെ, മുല്ലപ്പൂവൊക്കെ ചൂടി തുളസിക്കതിരൊക്കെ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന അങ്ങനെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയായിരുന്നു. ഇപ്പോഴും അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലേ. മക്കൾക്കും ഭാര്യയ്ക്കും ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന, അവരെ ഇത്രമാത്രം സ്നേഹിക്കുന്ന സുരേഷ് ഗോപിയെ പോലൊരു കുടുംബനാഥൻ എല്ലാവർക്കും ഒരു റോൾ മോഡലാണ്. ആക്ഷൻ കിങ്ങും സൂപ്പർ സ്റ്റാറും എല്ലാം ആണെങ്കിൽ കൂടിയും യഥാർത്ഥ ജീവിതത്തിൽ ഇത്രയേറെ പച്ച മനുഷ്യനായി ജീവിക്കുന്ന തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖം നോക്കി പറയുന്ന മറ്റൊരു നടൻ ഉണ്ടാകില്ല. 90s തന്റെ ആക്ഷൻ സിനിമകളിലൂടെ തെലുങ്കിൽ അടക്കം വലിയ രീതിയിൽ ഫാൻസ് ഉണ്ടായിരുന്ന നടനാണ് സുരേഷ് ഗോപി. ചില മലയാളികളെങ്കിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ മുന്നോട്ട് വെക്കുന്ന കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അല്ലാത്ത പക്ഷം സുരേഷ് ഗോപിയെ അളവില്ലാതെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. പൊതു പ്രശ്നങ്ങളിൽ അടക്കം ഇടപെട്ട് സംസാരിക്കുന്ന വേണ്ടത് തന്നെ കൊണ്ട് കഴിയും പോലെ ചെയ്യുന്ന ഏക നടനാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ പോലെ നിരവധി ആരാധകർ ഭാര്യ രാധികയ്ക്കുമുണ്ട്. സിനിമാ മേഖലയിലെ മാതൃകാ ദമ്പതിമാരാണ് ഇവർ എന്ന് പറഞ്ഞാലും തെറ്റില്ല. 1990 February 8 സുരേഷ് ഗോപി രാധികയെ വിവാഹം കഴിക്കുന്നത്. 5 മക്കളാണ് സുരേഷ് ഗോപിക്കുള്ളത്. അതിലൊരാളായ ലക്ഷ്മി കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാർ അപകടത്തിൽ മരിച്ചു. 1.5 വയസ്സിലാണ് ലക്ഷ്മി മരിക്കുന്നത്. മകളെക്കുറിച്ച് പലപ്പോഴും സുരേഷ് ഗോപി വാചാലനായിട്ടുണ്ട്. താൻ മരിച്ചു കഴിഞ്ഞാലും മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദന മാറില്ലെന്നാണ് സുരേഷ് ഗോപി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുലും മാധവും സിനിമയിലേക്ക് അരങ്ങേറിക്കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക അധികം ആർക്കും അറിയാത്ത ഒരു മികച്ച ഗായിക കൂടിയാണ്. പലപ്പോഴും സുരേഷ് ഗോപിക്കൊപ്പം പൊതുവേദികളിൽ എത്തുന്ന രാധിക ഗാനം ആലപിക്കാറുമുണ്ട്. എന്നാൽ പിന്നണിയിൽ ശോഭിക്കാൻ രാധികയ്ക്ക് താല്പര്യമില്ല. കുടുംബം തന്നെയാണ് രാധികയ്ക്ക് പ്രധാനം. ഇപ്പോഴിതാ അടുത്തിടെ അമൃത TVയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ സുരേഷ് ഗോപി തന്റെ ഭാര്യ രാധികയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. ഭാവിയിലെ സ്വപ്നത്തിലെ വധു. അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇതിലുണ്ട്. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടി. പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം ചേർന്ന് മണിച്ചിത്രത്താഴിലെ ഗാനം അതിമനോഹരമായി പാടിയിരുന്നു രാധിക. നിറഞ്ഞ കയ്യടിയോടെയാണ് ഇരുവരുടെയും ഗാനം അതിഥികൾ സ്വീകരിച്ചത്. ഇവർക്ക് കണ്ണുവിടലേ എന്നാണ് അവതാരകൻ മിഥുൻ പാട്ട് കേട്ട ശേഷം സദസ്സിനോട് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് തന്നെ ഐശ്വര്യമാണെന്നും മിഥുൻ പറഞ്ഞു. അത് വലിയൊരു ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നത്. 89 ആദ്യ വെക്കേഷൻ എന്ന ഒരു സിനിമ, അത് പൂർത്തിയാക്കാനോ തിയേറ്ററിലോ എത്തിക്കാനോ ആകാത്ത സിനിമയായിരുന്നു. അതിൻ്റെ ലൊക്കേഷനിൽ പാർവതി ദൂരദർശനോ മറ്റോ ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടി വന്നിരുന്നു. അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്വപ്നത്തിലെ വധു എങ്ങനെയിരിക്കണമെന്ന്. അന്ന് ഞാൻ പറഞ്ഞ മറുപടിയാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ കിട്ടുന്നതും ഒരു ഭാഗ്യമാണ്. മുല്ലപ്പൂവൊക്കെ ചൂടി തുളസിക്കതിരൊക്കെ വെച്ച് ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു പെൺകുട്ടി. അതൊക്കെയാണ് അന്ന് ഞാൻ പറഞ്ഞത് ഭാര്യയെക്കുറിച്ച്. സുരേഷ് ഗോപിയുടെ കമൻ്റ് കൂടി വന്നതോടെ നിരവധി ആരാധകർ താരദമ്പതികളെക്കുറിച്ച് കമൻ്റുകൾ എഴുതി. രാധിക മാഡം മുൻ ജന്മപുണ്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്. മനുഷ്യസ്നേഹിയായ സാറും വിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ദൈവം അറിഞ്ഞു നൽകിയ ഭാര്യയും എന്നും സ്നേഹത്തോടെയും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട അമ്മയെ ആ വേദനയിൽ നിന്ന് ഈ കാണുന്ന നിറഞ്ഞ ചിരിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൽ നിന്നും മനസ്സിലാകും ചേച്ചിക്ക് നിങ്ങൾ എങ്ങനെയുള്ള ഒരു ഭർത്താവാണെന്ന്. രാധിക ചേച്ചിക്ക് എത്രമാത്രം സന്തോഷവും സമാധാനവും ബഹുമാനവും ഒക്കെ ഈ ജീവിതത്തിൽ കിട്ടുന്നുണ്ട് എന്ന് ആമുഖം പറയുന്നുണ്ട് എന്ന് ആരാധകർ കുറിച്ചു.